ഗ്രോ വാസുവിനെ കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് ഹാജരാക്കിയത്. 2016 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ട സമയത്ത് പ്രതിഷേധം നടത്തിയ സംഭവത്തിലാണ് ഗ്രോ വാസുവിനെ അറസ്റ്റ് ചെയ്തത്. പി വിശാലിനിയാണ് വിവരങ്ങൾ. മൈ വിശാലിനി, ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നേരത്തെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇതിൽ ഗ്രോ വാസു ആണ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ തന്നെ എത്തിയിരുന്നു. കഴിഞ്ഞ തവണ കോടതി 500 രൂപ പിഴയടച്ച് ഈ കേസിൽ സ്വന്തം ജാമ്യത്തിൽ വിടാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. താൻ കുറ്റം ചെയ്തിട്ടില്ല. യഥാർത്ഥത്തിൽ നടന്ന കുറ്റം എന്ന് പറയുന്നത് ഈ ആളുകളെ വെടിവെച്ചു കൊന്നതാണ്. അതിൽ ഒരു അന്വേഷണവും നടത്താൻ തയ്യാറായിട്ടില്ല. അതിനെതിരെ പ്രതിഷേധിച്ച തന്നെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തതാണ് തെറ്റ്. അപ്പോൾ കോടതി ചോദിച്ചിരുന്നു, നിയമപരമായിട്ടല്ലേ ഈ സംവിധാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ, താങ്കളും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനല്ലേ എന്ന് മജിസ്ട്രേറ്റ് കോടതി ചോദിച്ചിരുന്നു. പക്ഷേ നിയമം തെറ്റാണെങ്കിൽ അതിനെതിരെ പോരാടുന്നതാണ് തൻ്റെ ആദർശം, അത് തിരുത്താൻ വേണ്ടി പ്രയത്നിക്കുന്നതാണ് തൻ്റെ ആദർശം എന്നാണ് അന്ന് അദ്ദേഹം മറുപടി കൊടുത്തത്. ഇന്നും അദ്ദേഹത്തിൻ്റെ നിലപാടായിരിക്കും ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കിൽ നിർണായകമാവുക. അതേസമയം ഈ ഒരു 94-ാം വയസ്സിൽ ഗ്രോ വാസുവിനെ ഇത്തരത്തിൽ ജയിലിലിട്ടതിനെതിരെ വളരെയധികം പ്രതിഷേധം സാംസ്കാരിക പ്രവർത്തകരുടെയും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കോടതി എന്ത് തീരുമാനമെടുക്കും, ഗ്രോ വാസുവിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ.